ഐഎംഎ ഡോക്ടർമാരുടെ രാജ്യവ്യാപക പണിമുടക്കിൽ വലഞ്ഞ് രോഗികൾ. തൃശൂർ, കോഴിക്കോട്, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ ഒപി മുടങ്ങി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ചികിത്സയ്ക്കെത്തിയവരടക്കം പ്രതിസന്ധിയിലായി. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും പ്രിയ ഇളവളിമഠം ചേരുകയാണ്. പ്രിയ, തൃശൂരിൽ മെഡിക്കൽ കോളേജിൽ ഒപി പ്രവർത്തനം പൂർണ്ണമായും മുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഇത് രോഗികളെ വലച്ചിരിക്കുമല്ലോ. എന്താണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ? തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒപിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. രാവിലെ 8 മണിക്ക് തന്നെ രോഗികൾ എത്തിയിരുന്നു. എന്നാൽ ഡോക്ടർമാർ സമരത്തിലാണ് എന്നറിഞ്ഞ് അവർ ഇവിടെ നിന്ന് പോവുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് പിറകിൽ കാണാം, രോഗികൾ ആരും തന്നെ ഈ പ്രദേശത്ത് തന്നെയില്ല. ഇത് മെഡിസിൻ ഒപിയാണ്. മറ്റ് ഒപികളിലെ അവസ്ഥയും ഇതുതന്നെയാണ്. നേരത്തെ കാര്യമായ ആളുകൾ അറിഞ്ഞിരുന്നില്ല എന്നതുകൊണ്ട് രാവിലെ തന്നെ 8 മണിക്ക് തന്നെ ഇവിടെ എത്തിയിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ സമയം 9:30 ആയിരിക്കുന്നു. ആളുകൾ ഇവിടെ തീരെ തന്നെ രോഗികളില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ സാധാരണ നിലയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് വാർഡിലും ഈ പ്രശ്നങ്ങൾ ഒന്നുമില്ല. അതോടൊപ്പം തന്നെ ലേബർ റൂമിലും ഡോക്ടർമാരുടെ സമരം ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഡോക്ടർമാരുടെ സംഘടന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ ആശുപത്രികളിലെ അവസ്ഥ വ്യത്യസ്തമാണ്. സ്വകാര്യ ആശുപത്രികളിൽ ഒപി പ്രവർത്തനം നിർത്തിവെച്ചത് രോഗികൾക്ക് വലിയ തരത്തിലുള്ള അസൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിലും മറ്റും വലിയ തരത്തിലുള്ള തിരക്ക് രാവിലെ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഡോക്ടർമാർ സമരത്തിലാണ് എന്നറിഞ്ഞ് രോഗികൾ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. എന്തായാലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ രോഗികൾ ഒട്ടും തന്നെ ഈ ഒപി വിഭാഗത്തിൽ കാണാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ശീതർ, പ്രിയ ഇളവളിമഠമാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി രോഗികളിൽ ചിലരുടെ പ്രതികരണങ്ങളിലേക്ക്. അമ്മയ്ക്കാണെങ്കിൽ എണീക്കാൻ പറ്റൂല, പിടിച്ചെണിപ്പിക്കണം, പിടിച്ച് കിടത്തണം. അപ്പോൾ ഇന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു, ചെക്കപ്പിന് കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് നമ്മളൊരു 50 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് യാത്ര ചെയ്തിട്ട് അങ്ങോട്ട് വന്നിരുന്നത്. തിരിച്ച് ഇനി പോയിട്ട് പിന്നെ അടുത്ത ആഴ്ച വരണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്.